ഗുഡ് മോർണിംഗ് നല്ല സൗണ്ട് ഉണ്ടല്ലേ പുറത്തുനിന്ന് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇന്ന് നമ്മള് വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഫുൾ ഡേ കുക്കിംഗ് ആണ് എൻ്റെ അടുത്ത് കുറച്ച് പേരായിട്ട് ഇപ്പൊ പറയുന്നത് ചേച്ചി ഒരു ഫുൾ ഡേ ചേച്ചി എന്തൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുള്ളതൊന്ന് കാണിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ നമുക്ക് അത് ചെയ്തേക്കാം എന്ന് അപ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ലഞ്ചും ഡിന്നറും എന്താണ് ഓണ് ഡെയിലി ബേസിസ് നോർമലായിട്ട് ഞാൻ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോ തുടങ്ങാം ഇപ്പൊ എന്തായാലും ഞാൻ ചായ കുടിച്ചിട്ട് ജസ്റ്റ് ചായ കുടിച്ച് എഴുന്നേറ്റതേ ഉള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ പണി നോക്കാം അത് ചായ ഞാൻ പകുതി കുടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുമ്പോൾ വേണം ബാക്കി പകുതി കുടിക്കാനായിട്ട് ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് വിജയ് എഴുന്നേറ്റിയ അപ്പൊ വിജയ് എഴുന്നേക്കുമ്പോഴേക്കും ഞാൻ എന്റെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പൊ അത് ഉണ്ടാക്കി കഴിഞ്ഞാല് വിജയ്ക്ക് ചായ കുടിക്കുമ്പോൾ എനിക്കും വിജയ്ക്കും കൂടി എഴുന്നേറ്റ് ചായ കുടിക്കാം അപ്പൊ അതാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ നമ്മളിന്ന് കുക്കുംബർ ദോശയായിട്ട് ഉണ്ടാക്കണേ അതുകൊണ്ട് ഞാൻ ഉള്ളി തൊലി ഒളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നമുക്ക് മാറ്റി വെക്കാം പിന്നെ ഇത്രയും നമുക്ക് ആദ്യം വേണം ഇത് പിന്നെ മതി അപ്പോൾ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് കുറച്ച് പകുതിയോളം കുക്കുംബറാണ് കേട്ടോ പകുതിയല്ല ഒരു മുക്കാലോളം എടുക്കാവേ കുക്കുംബർ പിന്നെ കുറച്ച് തേങ്ങ വേണം അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ് അപ്പോൾ ഞാൻ തേങ്ങ ഞാൻ ഇടട്ടെ പെട്ടെന്ന് നമുക്ക് സാധാരണ അരി അരി കുതിർത്തിട്ടാണ് ഇടാറ് ഇന്നിപ്പോ ഞാൻ അരി ഇടുന്നില്ല അരിപ്പൊടിയാണ് കേട്ടോ അപ്പൊ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ കുക്കുംബറിയിലേക്ക് അരിഞ്ഞിടാം ഒരു ത്രേ ഒരു ഒരു നാല് ചുമന്നുള്ളി ഇടുക പിന്നെ തേങ്ങ പിന്നെ കുറച്ച് അവല് വേണം കേട്ടോ ഏകദേശം എന്താ ഇച്ചിരി ഇട്ടിട്ട് ഇത്ര അവല് പിന്നെ ഉപ്പ് ഒരു ഹാഫ് സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ കേട്ടോ പിന്നെ ഇതാ കുറച്ച് ജീരകം എന്നിട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇപ്പതേ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞിടണം കുറച്ച് പച്ചമുളകും ജസ്റ്റ് ഒരു ടേസ്റ്റ് കേട്ടോ ഉള്ളിയോ സവാള എന്തെങ്കിലും അരിഞ്ഞിടാം അപ്പതേ നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ദോശത്തിടണം അത്രേ ഉള്ളൂ ഞാൻ ഇത് ഇന്ന് തന്നെ കേട്ടോ കോരി ഒഴിക്കുക ചേട്ടനുള്ളിൽ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ ഞാൻ എന്നിട്ട് ഇതിങ്ങോട്ട് കോരി ഒഴിക്കാം മാക്സിമം പരത്താൻ പറ്റുന്ന പരത്താൻ പറ്റണ അത്രയും പരത്ത് കേട്ടോ ഇന്നത്തെ ചെറിയ തീയിൽ കിടന്ന് വേവണത് പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാണ് നമ്മളുടെ ദോശ ഉണ്ടാക്കുന്നത് അങ്ങനെ ദോശ നമ്മളുടെ റെഡി ആയിട്ടുണ്ട് ഇനി പെട്ടെന്ന് ചമ്മന്തി അരക്കാം കേട്ടോ ഒന്ന് നമുക്കൊരു സാധാരണ എല്ലാവരും അരക്കണ പോലത്തെ ചമ്മന്തിയാണ് അരക്കണത് അപ്പൊ നമുക്ക് പെട്ടെന്ന് ചമ്മന്തി അരക്കാം കേട്ടോ അപ്പൊ അതെ ചമ്മന്തിക്ക് ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വേണ്ടത് ചനാദാലില്ലേ അതിന്റെ പേരെന്താന്ന് ചനാദാലിന്റെ ഇനി കുറച്ച് കടലപ്പരിപ്പ് കേട്ടോ ഇത്രയും ഇത്രയും കടലപ്പരിപ്പ് ഒന്ന് വറക്കാം കടലപ്പരിപ്പ് വറുത്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു കുഞ്ഞ് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഉള്ളി നമുക്ക് ഇങ്ങോട്ട് ഇടാം കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില പിന്നെ പിന്നെ ഇത്ര ഉപ്പേ ഇനി കുറച്ച് തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിക്കണം ഉണ്ടോ ഇത്രയും ആണ് ഒഴിച്ചു വെക്കണത് വെള്ളം പിന്നെ നമുക്ക് അരച്ചെടുക്കാം അപ്പൊ അതേ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടോ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കണം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണിടോ ഉഴുന്ന് കുറച്ച് മുളകിടാട്ടോ കറിവേപ്പിലിട്ടോ ചമ്മന്തി ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ താളിച്ചത് ഇങ്ങോട്ടേക്ക് ഒഴിച്ചാൽ ചമ്മന്തി റെഡി ആയിട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ ഇത് ശരിക്കും ഉടുപ്പി ചട്നി എന്നാണ് കേട്ടോ പറയുന്നത് അതും പിന്നെ കുക്കുംബർ ദോശയും റെഡി ആയിട്ടുണ്ട് ഇതാണ് അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ നമുക്കത് പെട്ടെന്ന് കഴിക്കാം കേട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞോണ്ടിരിക്കണം അപ്പൊ നമുക്കൊരു ലഞ്ചിനാണ് കേട്ടോ
എന്തെങ്കിലും ഞാൻ സ്പെഷ്യലായിട്ട് രണ്ടു എന്താ വേണ്ടതെന്ന് ചോദിക്കും ഞാൻ അപ്പൊ പറയാം ഫിഷ് ബിരിയാണിയാണ് എനിക്കറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിഷ് കഴിക്കാനായിട്ട് ഭയങ്കര ഗുണമുള്ള സാധനം നിങ്ങൾക്ക് അറിയാം ഫിഷ് വളരെ നല്ല സാധനമാണ് പക്ഷെ ഇപ്പം പുറത്തുപോയിട്ട് ഫിഷ് മേടിക്കാനായിട്ട് നിവർത്തിയില്ല അതുകൊണ്ട് ഇങ്ങനെ വിഷമത്തിലാണ് ശരിക്കും എനിക്ക് തോന്നുന്നു മീറ്റ് കഴിക്കുന്നതിനെ കാണാൻ നല്ലതാണ് അല്ലേ ഫിഷ് കഴിക്കുന്നത് എന്തിനേക്കാൾ ഏറ്റവും നല്ലത് ഫിഷല്ലേ പക്ഷെ ഇപ്പം ഫിഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനും കഴിക്കാനൊക്കെ റിസ്ക് ആണ് അതുകൊണ്ട് അതിന്റെ ഒരു സങ്കടത്തിലാണ് ഫിഷിന്റെ ഗുണം മാത്രം മതിയെങ്കിൽ ഒരു ഐഡിയ ഉണ്ട് ഫിഷിന്റെ ഗുണത്തിനാ ഇടിയേ അത് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാട്ടോ ഇത് ന്യൂ ഹെർബ്സിന്റെയാണ് ഡീപ് സീ ഫിഷ് ഓയിലിന്റെ ടാബ്ലറ്റ് ആണ് കേട്ടോ ജാനു ഇത് ശരിക്കും പറയാനില്ല നമുക്ക് ഒരു ദിവസത്തെ ഒരു നമുക്ക് ആവശ്യമുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ടല്ലോ അതിന്റെ ആ ഒരു ഡെയിലി റിക്വയർമെന്റ് നമുക്ക് ഉണ്ടാവും അത് നമ്മളിപ്പോ ഒരു ടാബ്ലറ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് റിക്വയർമെന്റ് അത് ഫുൾഫിൽ ചെയ്യും പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ പണ്ട് തുടങ്ങിയ ഫിഷ് ഓയിൽ കഴിക്കുന്നുണ്ടല്ലോ അപ്പൊ ഈ ഫിഷ് ഓയിൽ കഴിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഒമേഗ 3 ആസിഡ് ഫാറ്റി ആസിഡിന്റെ കൂടെ തന്നെ നമുക്ക് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ഇയും ഒക്കെ കിട്ടും പിന്നെ ഇതിന് മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇങ്ങനത്തെ ഫിഷ് ഓയിൽ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ ഏമ്പൊക്കെ വരുമ്പം ഫിഷിന്റെ ആ സ്മെൽ ഉണ്ടാവില്ലെന്ന് അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ അതല്ല നമ്മള് ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഇന്നലെ കഴിച്ചപ്പോ എനിക്ക് തോന്നി ആ ഒരു ഏമ്പൊക്കെ വരുമ്പോ നമുക്ക് അങ്ങനെ ആ ഒരു ഇത് വരത്തില്ല അത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് തോന്നി കേട്ടോ ഈ ഒരു പെർട്ടിക്കുലർ ഈ ന്യൂ ഹെർബ്സിന്റെ ഡീപ് സീ ഫിഷ് ഓയില് പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇപ്പൊ ചിലതിനൊക്കെ ഭയങ്കര ഇപ്പൊ അലാസ്കൻ ഫിഷ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല കാശാണ് ശരിക്കും ഈ ഡീപ് സീ ഫിഷ് ഓയിലിന് പക്ഷെ ഇത് കമ്പയർ ടു മറ്റേ ബ്രാൻഡ്സിനൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഇത് കിട്ടും കേട്ടോ പിന്നെ ഇത് 60-60 ടാബ്ലറ്റ് ഉണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ബോട്ടിലില് ഇതാണ് ന്യൂ ഹെർബ്സിന്റെ ബോട്ടില് പിന്നെ നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടാബ്ലറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ പിന്നെ എന്താണ് നമ്മുടെ നഖം പല്ല് ടീത്ത് അങ്ങനെയുള്ളതിനൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും അതിൽ ഐയുടെ ഫങ്ഷനൊക്കെ നന്നായിട്ട് എന്താ പറയുക എൻഹാൻസ് ചെയ്യുന്നതാണ് ഈ നോർമലി നമ്മുടെ ഫിഷ് ഓയിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയാം ഇപ്പോൾ ഫിഷ് ഇങ്ങനെ നമ്മളിപ്പോൾ ജാനിനധികം അങ്ങനെ കഴിക്കാനായിട്ട് ചെറിയൊരു ഇതല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒരു ടാബ്ലറ്റ് വൈകുന്നേരം ഒരു ടാബ്ലറ്റ് എന്നാണ് പറയുന്നത് ഇല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഡോക്ടറിനോടൊക്കെ ചോദിച്ചിട്ട് അവരെങ്ങനെയാണ് പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾക്ക് കഴിക്കാം ഇത് ലെമൺ ഫ്ലേവർ ആണ് കേട്ടോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ ഒരു അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ബർപ്പ് വരാത്തത് അതിന്റെ ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ ഇതാണ് ഇത് നല്ല അടിപൊളിയാണ് സാധനം ഇത് കഴിച്ചാൽ മതി കേട്ടോ നമ്മളപ്പോ ഇനി ലഞ്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് ലഞ്ചിന് ഞാൻ പിണ്ടിയും വാഴപ്പിണ്ടിയും ഉണ്ട് വാഴപ്പിണ്ടിയും ചെറുപയറും കൂടി തോരണോ ഒരു കറിയില്ല അതാണ് ഉണ്ടാക്കാൻ പോണേ കേട്ടോ പിന്നെ കുറച്ച് യവം വാഴപ്പിണ്ടിയുടെ തോരനും പിന്നെ എന്തെങ്കിലും കൂടി ഉണ്ടാക്കണം ഇപ്പം എന്തായാലും വാഴപ്പിണ്ടി തോരൻ കുറച്ച് സമയം എടുക്കുമല്ലോ വാഴപ്പിണ്ടി അരിയാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് വാഴപ്പിണ്ടി അരിയാം ഇതും കടന്ന് വാഴ വേണ്ടും ഇതൊക്കെ വാഴപ്പിണ്ടി തോരനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അമ്മ ഉണ്ടാക്കി തരുമ്പോൾ എന്ത് എളുപ്പമായിരുന്നു എന്തൊരു പാടാണല്ലേ അമ്മ രാത്രി ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ കയ്യിൽ ചുറ്റി ചുറ്റി എടുക്കുമായിരുന്നു അപ്പൊ അതെ ഞാൻ ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ചെറിയ ഇരുട്ടിലിട്ടൊന്ന് കറക്കിയെടുക്കണം അപ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് കറി റെഡിയാക്കാം പിണ്ടി കുറേ ഉള്ളതുകൊണ്ട് ഞാൻ ആകെ ഒരു പിടി ഇതിടുന്നുള്ളൂ കേട്ടോ ചെറുപയർ ഇച്ചിരി കൂടി ഇടുന്നുള്ളൂ ബാക്കി കൂടി ഇരിക്കട്ടെ ഇത് മുളപ്പിക്കാം നമുക്ക് കുറച്ച് ഉപ്പിടാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാട്ടോ പിണ്ടി എന്തായാലും മിണ്ടല്ലേ ചെറുപയർ എന്തായാലും റെഡി ആവട്ടെ അപ്പൊ നമുക്ക് ആ സമയം കൊണ്ട് ഞാൻ വിചാരിക്കാം ഇന്ന് കുമ്പളങ്ങ തേങ്ങ അരച്ചു വെക്കാനല്ല കാരണം പിണ്ടിയിൽ തേങ്ങ ഇടുന്നുണ്ട് പിന്നെ രാവിലെയും ചമ്മന്തി ഉണ്ടായിരുന്നു അപ്പൊ വെറുതെ കുമ്പളങ്ങ ഒന്ന് വേവിച്ചിട്ട് കുറച്ച് തൈര് വെച്ചിട്ട് എടുക്കാറുണ്ട് ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചു കുമ്പളങ്ങ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ അപ്പൊ അത് ഇനിയും ഇരുന്ന കേടായി പോകും അപ്പൊ അതൊന്ന് തീർക്കാം നമുക്കെന്ന് അങ്ങനെ ഒരു പാത്രം കിട്ടിയിട്ടായിരുന്നു
ഒന്നില്ലേ വീഡിയോ എടുക്കാനപ്പാ നമ്മുടെ പയർ റെഡി ആയിട്ടുണ്ട് നോക്കട്ടെ ഇനി ഇത് ഒന്ന് വേവിക്കാൻ വെക്കാട്ടോ അപ്പോൾ നമ്മുടെ പിണ്ടി വെന്തിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് വറുത്തിടണം എന്തായാലും ഞാൻ ചട്ടി ഇത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു എവിടെ നിന്നാണ് ഇത് അടുത്തുള്ള ഒരു കടയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ ഞാൻ വഴി വെക്കുന്നു മേടിച്ചാണ് അപ്പം നമുക്ക് കുമ്പളങ്ങ ഉണ്ടാക്കാം കേട്ടോ ആ സമയം കൊണ്ട് എന്തായാലും ഇത് ചട്ടി ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു ചട്ടി എവിടെ നിന്നാണ് ഇത് ഞാൻ റോഡ് സൈഡിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഈ ചട്ടി കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം കുറച്ച് ഉലുവ കുറച്ച് ജീരകം കേട്ടോ ഇതിലേക്ക് ഇനി നമ്മുടെ കുമ്പളങ്ങ ഇടാം കുറച്ച് ഉപ്പിട്ടു ഞാൻ ഇനി ഒന്ന് അടച്ചു വെക്കാട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ പിണ്ടിക്കുള്ള ഇത് ഒതുക്കിയിടാം തേങ്ങ നമ്മുടെ കുമ്പളങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കാം ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ഈസി കുമ്പളങ്ങ കറി മടിയന്മാർക്കുള്ള കുമ്പളങ്ങ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ദേ ഇതും 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 ഇടുന്നുണ്ട് ഇത് നിങ്ങൾക്ക് അറിയാലോ എന്താ നിങ്ങൾക്ക് ഇതിൻ്റെ ചിലപ്പോൾ ഇറന്നും കിട്ടില്ല കേട്ടോ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുരുമുളകും കൂടി ഇടാം പക്ഷേ കുരുമുളകല്ലല്ല അതിൻ്റെ പേര് ജീരകം ജീരകം ഇടാം ഇച്ചിരി ഇടന്നോട്ടെ ഇത്ര ഇടാം ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കാം ഇനി നമുക്ക് തളച്ച് ഇടാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കടുകിടാം വേപ്പിന് മുളക് കുറച്ച് മഞ്ഞപ്പൊടി എന്നിട്ട് ഇതങ്ങോട്ട് ഇടാം ഇത് ഉറക്കില്ല ലൈറ്റ് ഇപ്പൊ അതെ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിണ്ടി ഞാനേ ഈ അവ ഉണ്ടാക്കാന്ന് വിചാരിച്ചില്ലേ അപ്പൊ നമ്മുടെ ചേട്ടൻ പറയാണെന്ന് പിണ്ടി ഉള്ളതുകൊണ്ട് ചോറ് മതിയെന്ന് അപ്പൊ ഞാൻ ജസ്റ്റ് ചോറ് എടുപ്പത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ലഞ്ച് അപ്പോൾ പടക്കളത്തിൽ എല്ലാവരും നിരന്ന് നിൽക്കുകയാണ് നമ്മുടെ പിണ്ടിത്തോരൻ കുമ്പളങ്ങക്കറി പിന്നെ പപ്പടം ചുട്ടത് ചോറ് പിന്നെ ഇത് ഇഞ്ചിക്കറി ഇതെന്റെ ഗീതാപ്രഭു എന്നാണ് ഗീതാപ്രഭു ഇത് നമ്മുടെ കരിമഷിയുടെ അമ്മായിയമ്മ അതായത് എന്റെ അമ്മ ജാനുവിന്റെ അമ്മായിയമ്മ എന്റെ അമ്മ എന്റെ ദൈവമേ എനിക്ക് വയ്യ തന്നുവിട്ട ഇഞ്ചിക്കറിയാണ് കരിമഷിക്ക് ഇഞ്ചിക്കറി ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ട് അപ്പോ ഞങ്ങള് ലഞ്ച് കഴിക്കട്ടെ ഇത് ഡിന്നറിലേക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നു കേട്ടോ ഈ ഡിന്നറിന്റെ സമയത്തേക്കും ഭയങ്കര ഇടിവെട്ടും മിന്നലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോലും ആയിരുന്നു ഞാൻ ആദ്യം എടുക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഇടയ്ക്ക് കറണ്ട് പോകും പെട്ടെന്ന് ഇടയ്ക്ക് വരികയും ചെയ്യും അപ്പൊ ഡിന്നറിന് ഞാൻ ചപ്പാത്തി ആയിട്ട് ഉണ്ടാക്കുന്നത് ചപ്പാത്തി ഒരു രണ്ട് ഒരു നാല് ചപ്പാത്തിയോ നാലോ അഞ്ചോ ചപ്പാത്തിക്കുള്ളത് മാത്രമേ ഉള്ളൂ രണ്ടു പേരിലേ ഉള്ളൂ അപ്പൊ ചൂടുവെള്ളം വെച്ചിട്ടാണ് ഞാൻ കുഴക്കണേ കേട്ടോ പിന്നെ
കറിക്ക് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചേക്കണേ. മുട്ട കൊട്ടി വെച്ചിട്ടില്ല. അതെ, അപ്പൊ എന്തായാലും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആവട്ടെ. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് മുട്ടക്കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുക്കാണ്. അപ്പോ ഇതാ ഇത്രയും സാധനങ്ങളാണ് എടുത്തേക്കണത്. എല്ലാം ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. ജസ്റ്റ് സാധാരണ താളിക്കുന്ന പോലെ തന്നെ കടുക് ഇടുക, പിന്നെ കുറച്ച് ജീരകം, പിന്നെന്താണ് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ബാക്കിയുള്ള എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാണ് കേട്ടോ ചെയ്യണത്. ഇത് എനിക്ക് ഈ കൊത്തി വെച്ചിട്ടുണ്ടാക്കണ മട്ടക്കറി ഭയങ്കര ഇഷ്ടമാണ്. മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാൻ ഒന്നുമില്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാന്നാണ് വിചാരിച്ചേക്കുന്നത്. പക്ഷേ കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ ഇടിമിന്നലായതുകൊണ്ട് മിക്സി വെക്കാനൊരു പേടിയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനേ സ്മൂതി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കശുവണ്ടിയുടെ മിൽക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായിരിക്കും മിക്കവാറും ഒഴിക്കുക. ഇങ്ങനെ പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് സ്പീഡിൽ, കാരണം കറണ്ട് പോകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡിന്നറും പിന്നെ ഒരു ദിവസത്തെ ഫുൾ ഭക്ഷണം. അപ്പോൾ ഉണ്ടോ കുറച്ച് ഞാൻ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മിൽക്ക് എടുത്ത് ഞാൻ ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുള്ളത്. അപ്പോൾ ഈ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.